ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين മുതലാളിമാര് പറയും എന്റെ മോട കല്യാണത്തിന് ഞാൻ ചെലവഴിക്കുന്നു, ചോദിക്കാൻ നിങ്ങൾ ആരാ? എടാ മുതലാളി, നിനക്ക് സമ്പാദ്യമില്ല, സമ്പത്ത് റബ്ബിന്റെതാണ്, അത് വിനിയോഗിക്കാനുള്ള നിയമം വെച്ചത് പടച്ചവനാണ്. മകളുടെ കല്യാണത്തിന് നീ എന്തെല്ലാം ആഭാസങ്ങളാണ് നടത്തിക്കൂട്ടിയത്, എന്തെല്ലാം പേക്കൂത്തുകളാണ് കടത്തിക്കൂട്ടുന്നത്! ഗൾഫുകാരാ, മരുഭൂമിയിലെ പെട്രോൾ ഡോളർ കൊണ്ടുവന്ന നാട്ടിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടാക്കിയതിൽ ഗൾഫുകാർക്ക് പങ്കില്ലേ? നിന്റെ കല്യാണത്തിന് 15 പച്ച കോളിസ് അതൊരു ഫാഷനായി, ഒരു നാട്ടിൽ ഒരു മുസീബത്തായി. അടുത്തവൻ വന്നു സിൽവർ ഇന്നോവ, അപ്പൊ അത് വേറൊരു പ്രാന്തായി, ദൂർത്തായി, അതെവിടെന്നെങ്കിലും വരുത്താൻ പൈസ ചെലവഴിക്കലായി. ഒരുത്തന്റെ വീട്ടിൽ 3 ദിവസത്തെ കല്യാണം, അടുത്തവൻ മത്സരിക്കുന്നു 4 ദിവസത്തെ കല്യാണം. ഒരുത്തന്റെ വീട്ടിൽ സദ്യ അങ്ങനെ, ഒരുത്തന്റെ വീട്ടിൽ ഗാനമേള, വേറൊരുത്തന്റെ വീട്ടിൽ സിനിമാറ്റിക് ഡാൻസ്. അങ്ങനെ ഉള്ള മുസീബത്തുകൾ മുഴുവനും കല്യാണത്തിന്റെ തലേന്നും കൂടെയും പല നാട്ടിലും വലിച്ചുകൂട്ടിയിട്ട് അനാചാരമുണ്ടാക്കുമ്പോ ചെലവഴിക്കാനുള്ള പൈസ എവിടുന്നാണ്? റബ്ബ് തന്ന പണം കൊണ്ട് ധിക്കാരിയാവുകയല്ലേ? അല്ലാഹുവിന്റെ കോടതിയിൽ നീ പ്രതിക്കൂട്ടിലാണ്. ദുനിയാവിൽ നീ വലിയ ഗമയിലാണ്, ദുനിയാവിൽ നീ വലിയ ഗർവിലാണ്, ദുനിയാവിൽ നീ വലിയ കൊമ്പനാണ്, പക്ഷേ ആഖിറത്തിൽ നീ പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണേ. നീ വഞ്ചന നടത്തുന്ന കച്ചവടക്കാരനായിക്കൂടാ, നീ ദൂർത്ത് അനുഭവിക്കുന്നവനായിക്കൂടാ, നീ കൊടുക്കേണ്ടവന് കൊടുക്കാത്ത പിശുക്കനായിക്കൂടാ, നീ സക്കാത്ത് തടയുന്ന ശപിക്കപ്പെട്ടവനായിക്കൂടാ, നീ പലിശ നൽകുന്ന ധിക്കാരിയായിക്കൂടാ, സാമ്പത്തിക മേഖലയിൽ നിന്ന് ഒരുപാട് അതിക്രമങ്ങൾ പല വിധേനയും നടന്നിട്ട് അനന്തരാവകാശ തൊത്ത് വാപ്പാന പറ്റിച്ചിട്ട് വാങ്ങുന്നവനായിക്കൂടാ, പെങ്ങന്മാരെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനായിക്കൂടാ, പറ്റിച്ച് പണം പിടുങ്ങുന്നവനായിക്കൂടാ, പണത്തിന്റെ പേരിൽ കുടുംബ ബന്ധം തകർക്കുന്നവനായിക്കൂടാ, തമ്മിൽ തല്ലിക്കാൻ ചില്ലറ കാശുകൾ കാരണമാക്കുന്നവനായിക്കൂടാ. പ്രിയപ്പെട്ട സഹോദരാ, ഗൾഫുകാരാ, മുതലാളിയില്ലാത്ത പറിയാല് പൊക്കിയിട്ട് ഷൂവിൽ വെക്കുന്നവനായിക്കൂടാ, മുതലാളി അറിയാതെ ചരക്കിറക്കിയിട്ട് നീ കച്ചവടം നടത്തി മുതലാളിയുടെ ചരക്ക് നീക്കി വെക്കുന്നവനായിക്കൂടാ. നാട്ടിലേക്ക് മുതലാളി വന്നപ്പോ 6 മാസത്തെ ലാഭം പകുതിയും മോഷ്ടിച്ചെടുക്കുന്ന വഞ്ചകനായിക്കൂടാ. ജ്യേഷ്ഠൻ, അതാ ജ്യേഷ്ഠനോടുള്ള വലിയ ബഹുമാനത്താൽ അനുജനെല്ലാം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തപ്പോ രേഖ മുഴുവനും ജ്യേഷ്ഠന്റെ പേരിലാക്കിയിട്ട് അല്ലെങ്കിൽ അനുജന്റെ പേരിലാക്കിയിട്ട് പടച്ചവനെയും അനുജനെയും വഞ്ചിക്കുന്ന ജ്യേഷ്ഠനായിക്കൂടാ, സഹോദരനായിക്കൂടാ. അങ്ങനെ എത്രയെത്ര കേസുകളാണ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് ഒരാൾ വിളിച്ചു, അല്ലയോ ഉസ്താദേ, നിങ്ങളൊക്കെ വഴുതു പറയുന്നവരല്ലേ, ഞങ്ങൾ ഇവിടെ വന്നു, ഞങ്ങളുടെ ആദ്യത്തെ ശ്രദ്ധ ഞങ്ങളുടെ അനുജന്മാരെ കൊണ്ടുവരലാണ് ഗൾഫിൽ. അങ്ങനെ അനുജന്മാരെയൊക്കെ കൊണ്ടുവന്നു, അവർക്കൊക്കെ നല്ല ജോലിയായി, അവര് നല്ല പണക്കാരായി, അതിന് മുഴുവനും ചെലവഴിച്ചത് ജ്യേഷ്ഠനായ ഞാനാണ്. എന്റെ മകൾ 20 വയസ്സായിട്ടും വീട്ടിലിരിക്കുകയാണ്, പക്ഷേ എന്റെ മുമ്പിൽ 16 വയസ്സുള്ള മോളെ ധിക്കാരപരമായി ആർഭാടത്തോടെ കെട്ടിച്ച് എന്റെ മകളെ കുറിച്ചോ എനിക്ക് വീടില്ലാത്തതിനെ കുറിച്ചോ ഒരു ചിന്തയുമില്ലാതെ വലിയ ശമ്പളം വാങ്ങി അടിച്ചു പൊളിക്കുന്ന അനുജന്മാരുണ്ട്. നിങ്ങളൊന്ന് വയലിൽ ഉണർത്തണേ. മോനെ, നീ കടപ്പാട് ഓർമ്മയുള്ളവനാകണം, സഹായിച്ചവരെ അറിയുന്നവനാകണം, നല്ല കരുണയും വിട്ടുവീഴ്ചയും ഉള്ളവനാകണം. അങ്ങനെ നീതിയുക്തമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള വീടാണ് വൽജറു അഹ്മദു വർ റഹ്മാനു നശീഹ.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അയൽവാസിയായി പടച്ചവൻ ഒരുക്കി വെച്ച സ്വർഗം കിട്ടണോ? നീ നീതിയുക്തിയോടെ ജീവിക്കുന്നവനാകണം, ഹബീബിലേക്ക് ചിന്തിക്കുന്നവനാകണം.